ആനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ ഹുസൈൻ കൽപൂരിന്റെ കുടുംബത്തിന് ആശ്വാസത്തിന്റെ തണലേകാൻ സ്നേഹഭവനം കൈമാറി. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി ചേർന്ന് നടത്തുന്ന എന്റെ വീട് ഭവന പദ്ധതി പ്രകാരം കാരശ്ശേരി ബാങ്കിന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ താക്കോൽദാനം നിർവഹിച്ചു. നാട്ടിലിറങ്ങിയ കാട്ടാനകളിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണമടഞ്ഞ ഹുസൈൻ കൽപൂരിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച സ്നേഹഭവനമാണ് കൈമാറിയത്. കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി ചേർന്ന് നടത്തിയ എന്റെ വീട് ഭവന പദ്ധതി പ്രകാരം കാരശ്ശേരി ബാങ്കിന്റെ സഹകരണത്തോടെയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ മുട്ടോടിയിൽ സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. ഹുസൈന്റെ രണ്ട് പിഞ്ചുമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന് ഞായറാഴ്ച പി വി ചന്ദ്രൻ വീടിന്റെ താക്കോൽ കൈമാറി. ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന് തലചായ്ക്കാൻ ഒരു വീട് ഒരുക്കി കൊടുക്കാനായി സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എം എ സജീവ്, പി വി സീന എന്നിവർ ചടങ്ങിൽ കുടുംബത്തിന് സാമ്പത്തിക സഹായവും കൈമാറി. കാരശ്ശേരി ബാങ്ക് റിക്കവറി മാനേജർ ബേബി ഖദീജ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായവും കുടുംബത്തിന് കൈമാറി. കാരശ്ശേരി ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ മുഖ്യാതിഥിയായി. വനംവകുപ്പിൽ RRT അംഗമായിരുന്ന ഹുസൈൻ 2022 സെപ്റ്റംബറിലാണ് തൃശ്ശൂരിലെ പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കുങ്കിയാനകളുമൊക്കെയായി എത്തി തുരത്തുന്നതിനിടെ കൊല്ലപ്പെട്ടത്. ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിന് വീടും സ്വന്തമായി സ്ഥലവുമില്ലാത്ത അവസ്ഥയായിരുന്നു. നാട്ടുകാർക്ക് ഏറെ ഉപകാരിയും പ്രിയങ്കരനുമായിരുന്ന ഹുസൈൻ്റെ മരണം നാടിന് കടുത്ത ദുഃഖമായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് ഹുസൈൻ്റെ സുഹൃത്തുക്കളായ നാട്ടുകാരും കാരശ്ശേരി ബാങ്കും വീട് നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയത്. കാരശ്ശേരി ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹിമാൻ മുൻകൈയെടുത്താണ് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്നൊരുക്കുന്ന എൻ്റെ വീട് ഭവന പദ്ധതിയുടെ സഹായത്തോടെ വീട് നിർമ്മാണത്തിന് സാധിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവിയും മുത്തേടത്ത്, പഞ്ചായത്ത് അംഗം അഷ്ടപ് തച്ചാറാമ്പത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മുത്തേടത്ത് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.